സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചേമ്പും തണ്ടും അതുപോലെ തന്നെ കപ്പയും വെച്ചുണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതുണ്ടാക്കിയെടുക്കാനായി ഞാൻ കുറച്ച് ചേമ്പും തണ്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഈ ചേമ്പും തണ്ടിൻ്റെ തൊലി കളഞ്ഞ് കഴുകി ചെറുതായി മുറിച്ചെടുത്തത്, അതുപോലെ തന്നെ കപ്പയും തൊലി കളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്തത്, രണ്ടും കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അത്രയും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇടുന്നത് ഒരു 2 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, അതുകൊണ്ട് എരിവ് കുറവായിരിക്കും. പിന്നെ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും, എന്നതിന് ശേഷം കുക്കർ അടച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചൊഴിക്കാനായി 1 മുറി തേങ്ങയും, 6 പച്ചമുളക്, 8 ചുവന്നുള്ളി, 4 വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ജീരകം, അതെല്ലാം കൂടി നല്ലതുപോലെ അരച്ചെടുക്കാം. ചെറിയ ജീരകമാണ് ഇട്ട് എടുക്കേണ്ടത്. ഈ സമയം കൊണ്ട് നമ്മുടെ കപ്പയും ചേമ്പും തണ്ടും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അരച്ചെടുത്ത നാളികേരം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നതിന് ശേഷം ഒരു തവി കൊണ്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് 2 അല്ലി കരിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയുമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ കടുക വറ്റൽ മുളകോ ഒന്നും ഇടുന്നില്ല. ഇനി ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. ഇതിലേക്ക് മത്തി മുളകിട്ടതോ അല്ലെങ്കിൽ ഏത് കറിയാണെങ്കിലും ഒഴിച്ച് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ ഇനി ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.